സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു സംഘം ഇങ്ങനെ ഗൗരവതരമായി വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടുകയും ഇങ്ങനെ സർഗാത്മകമായി തന്നെ അഭിരമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയുന്ന വലിയ സഹകാരിയാണ്. സീനിയർ സിറ്റിസൻസിന്റെ അംഗമാകാൻ ഇനി എനിക്കൊരു 3 മാസം. ഞാൻ 31 സീനിയർ സിറ്റിസൺ ആവും, അതുവരെ സർക്കാർ സർവീസിലുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വന്നാലോ എന്നാണ് എൻ്റെ ഒരു താല്പര്യം. കാരണം ഇങ്ങനെ ഒരു മനോഹരമായ ഒരു സീനിയർ സിറ്റിസൺസ് ഇരിപ്പൊന്നും എൻ്റെ നാട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 2-3 കാര്യങ്ങളിൽ സന്തോഷം. ഈ സീനിയർ സിറ്റിസൺസ് ആയിട്ട് ഉള്ള അംഗങ്ങളിൽ കൂടുതലും സ്ത്രീകളാണെന്നുള്ളതാണ് അതൊക്കെ അത്ഭുതകരമായ സന്തോഷങ്ങൾ തരുന്ന കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ 60% ആരാണ്? സ്ത്രീകളാണ്. സ്ത്രീക്ക് സ്വാതന്ത്ര്യമേ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് നല്ല പ്രാധാന്യം കിട്ടുന്ന ഒരു രാജ്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യമേ അർഹിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാൻ അത് നടപ്പാക്കി. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല. അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ത്രീക്ക് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു പുരുഷൻ കൂടെ ഉണ്ടാകണം. ഇന്ത്യയിൽ അത് സംഭവിക്കാൻ അനതിവിദൂര ഭാവിയിൽ തന്നെ സാധ്യതയുള്ള ഒരു കാലത്താണ്. കരുതലോടുകൂടെ ഇത്ര സ്ത്രീകൾ അവരുടെ കൂടെയുള്ള ഒരാളിന്റെ ഏറ്റവും ഗംഭീരമായ അടയാളപ്പെടുത്തലിന് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ ഏറ്റവും ഗംഭീരമായ ധന്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാധാരണ യാത്രാ വിവരണ ഗ്രന്ഥമല്ല ഇതൊരു ആധികാരിക പുസ്തകമാണ്. ഇത് അദ്ദേഹം എവിടെയെല്ലാമാണോ യാത്ര ചെയ്തിട്ടുള്ളത് ആ യാത്രകളുടെ എല്ലാം കൃത്യമായ അനുഭവം. ഇവിടെ നിന്ന് കുന്നമംഗലം വരെ പോയ കാര്യം ഇതിനകത്തുണ്ട്. എങ്ങനെയാണ് ആ കാലത്ത്, എങ്ങനെയാണ് നിഷ്കളങ്കമായ ഒരു മനുഷ്യ ജീവിതം, എങ്ങനെയാണ് യാത്രകളെ കാണുന്നത്, എന്താണ് അതിന്റെ കൗതുകം എന്ന് വ്യക്തമായി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പുസ്തകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് ഉള്ളത് മാത്രമല്ല, ഒരു ജീവിതം ഒരു യാത്ര എന്ന രീതിയിൽ വളരെ നിഷ്കളങ്കമായി കണ്ടെത്തി ഇരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് ഏറ്റവും ഗംഭീരമായ ഒരു ആധികാരിക ഗ്രന്ഥമായി നാളെ മറ്റന്നാൾ തിരിച്ചറിയപ്പെടുക തന്നെ. അതിന് അദ്ദേഹത്തിന്റെ സഹായം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ കൈയടി കൂടി കൊടുക്കണം. കാരണം ആ ഹൃദയം വികാരവും ബുദ്ധിയും വികാരവും, അല്ലെങ്കിൽ ഹൃദയവും തലച്ചോറും രണ്ടാണ്. ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ കവിത ഹൃദയം കൊണ്ട് എഴുതുകയും ഹൃദയം കൊണ്ട് ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. കവിത ബുദ്ധിയിൽ നിന്നുണ്ടാവുകയും ബുദ്ധിയിൽ ആലപിക്കുകയും ചെയ്യുന്ന ആളുകളും കേരളത്തിലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സമ്മേളനം സംഭവിക്കുമ്പോഴാണ് വലിയ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഏറ്റവും ബൃഹത്തായ ഒരു യാത്രാ അനുഭവത്തിലൂടെ നമ്മളെ കടത്തിവിടുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ആധികാരികമായി ഒരു ഗ്രന്ഥമായി തന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ടീച്ചറുടെ ഈ പുസ്തകം. ആ അർത്ഥത്തിൽ ഇത് പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിൽ കുറച്ചുകൂടെ എനിക്ക് അഭിമാനം ഉണ്ട് എന്ന് കൂടെ അടയാളപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ആവിഷ്കരിക്കണം. നമുക്കെല്ലാം അതിനൊരു കടമയുണ്ട്. നമ്മളങ്ങനെ ജീവിച്ച് ചത്തൊടുങ്ങിയ പോരാ. 80 വർഷം 85 വർഷം നല്ലൊരു എവിടെയെങ്കിലും ഒക്കെ പോയി ഗംഭീരമായ തൊഴിലൊക്കെ കണ്ടെത്തി കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കി ഒരുപാട് മറ്റ് തലമുറകളെ എല്ലാം സേഫാക്കി ചത്തൊടുങ്ങുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ജീവിക്ക് സംഭവിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ ആവിഷ്കരിക്കുക തന്നെ വേണം. ഇവിടെ ഉണ്ടോ ഞാൻ എന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. PP രാമചന്ദ്രൻ എന്ന കവി പറയുന്നത് ഇവിടെ ഉണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. കിളികളെ കുറിച്ചാണ്. കിളികൾ പോലും ഇവിടെ ഉണ്ടെന്ന് ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെയാണോ നമ്മൾ ആവിഷ്കരിച്ചിരിക്കണം. ടീച്ചർ, മറൈൻ ടീച്ചർ ആവിഷ്കരിച്ചിരിക്കുന്നു. സ്വന്തം ജീവിതത്തെ കൃത്യമായി ആവിഷ്കരിച്ചിരിക്കുന്നു. അടയാളപ്പെടുത്തിയിരിക്കുന്നു, കയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇനിയും ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. കോഴി അടയിരിക്കുന്നത് നമ്മുടെ പുതിയ മക്കൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. നമ്മളൊക്കെ കണ്ടിട്ടില്ല കോഴി ഇങ്ങനെ അടയിരിക്കുമ്പോൾ അവിടെ ഒരു കുഴി ഉണ്ടാവും അല്ലേ? അതിനും തൊട്ട് കോഴി അടയിരുന്ന് എണീറ്റ് പോകുമ്പോൾ അവിടെ തൊട്ട് നോക്കിയ ഒരു ചൂടുണ്ടാവും അല്ലേ? ആ ചൂട് നാളെയും മറ്റന്നാളും ഈ ജീവി കോഴി ഈ പക്ഷി ഉണ്ടാകുമെന്നതിന്റെ അടയാളമാണ്. ഇനിയും ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇവിടെ ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി
ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. നമ്മൾ ഇങ്ങനെ നോക്കി, ആ ഒരു കിളി എവിടെ ഇരിപ്പുണ്ടെന്ന് അത് ആവിഷ്കരിച്ചു. ഇവിടെ ഉണ്ട് ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇതിലുമേറെ ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെന്നാണ്. കിളികൾ പോലും അങ്ങനെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നു. അങ്ങനെ ആവിഷ്കരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അങ്ങനെ ആവിഷ്കരിക്കപ്പെട്ട ഒരു മനോഹരമായ അപൂർവമായ ഒരു നിധിയാണ് ഈ പുസ്തകം. നമ്മുടെ എല്ലാവരുടെയും ആവിഷ്കാരങ്ങൾ ഇതിനകത്ത് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതിനകത്ത് പല അർത്ഥത്തിൽ വന്നിട്ടുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒപ്പം തന്നെ ശ്രീ അബ്ദുൽ ജബ്ബാർ മറിയം ടീച്ചറുടെ എന്താ സഹയാത്രികൻ, അദ്ദേഹത്തിന്റെ ഒരു കവിത അവിചാരിതമായി ഞാൻ കാണാനിടയായി. അത് അവിടെ വെച്ച് പിന്നെ ഞങ്ങള് ഷംസ്ജി ഞാനും കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, അത് എഴുതി വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നാളെ എഴുതി വെച്ച സാധനം തരാം. അപ്പൊ അമ്മ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഈ നാടിനെ കുറിച്ചും ഒക്കെ വർത്തമാനം പറയുന്നതിനിടയിൽ അദ്ദേഹം സംസാരിക്കുമ്പോഴാണ്. അപ്പൊ അടുത്ത ദിവസം അദ്ദേഹം അതെനിക്ക് തരികയുള്ളത്. അപ്പൊ ഞാനത് വായിക്കുമ്പോൾ ഈ വളരെ ലളിതമായി വളരെ നിഷ്കളങ്കമായി ഈ കടന്നുപോയ ഒരു തലമുറ അടുത്ത തലമുറയോട് വളരെ കരുതലോടെ ചില വർത്തമാനം പറയുന്ന ഒരു ചെറിയ കവിത വല്ലാതെ ഫീൽ ചെയ്തിരിക്കും. കാരണം അങ്ങനെ പറയുന്ന ഒരു തലമുറ ഇനി നാളെ ഇല്ല എന്നുള്ളൊരു സത്യമാണ്. അങ്ങനെ പറഞ്ഞാൽ അതിന് ആ അർത്ഥത്തില് ജീവിതം കൊണ്ട് പറയുക എന്നുള്ളതാണല്ലോ, അല്ലാതെ വെറുതെ കൃത്രിമമായി ആർക്കും ഒന്നും പറയാനല്ലോ. ജീവിതം കൊണ്ട് പറയാൻ കഴിയുക എന്നത് വളരെ. അപ്പോ ആ കവിത എനിക്ക് ചൊല്ലണമെന്ന് എനിക്ക് തോന്നി. ഞാനത് ചൊല്ലിയിട്ടുണ്ട് ഈ പുസ്തക പ്രകാശന വേദിയിൽ. ആ കവിതയുടെ ഞാൻ ചൊല്ലിയ കണ്ടന്റ് എന്റെ പ്രകാശനം കൂടെ ഞാനിവിടെ നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നോട് സഹകരിക്കണം. മക്കളെ എന്നാണ് തുടങ്ങുന്നത്. മക്കളെ നിങ്ങളാണ് ഐഹിക പാരത്രിക സ്വത്തുക്കൾ എന്ന കാര്യം ചിത്തത്തിൽ ഒത്തുന്നു ഞാൻ. ഞാൻ ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല ചിട്ടയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കൊന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. സമാദരണീയനായ ശ്രീ സി ടി അബ്ദുൽ ജബ്ബാർ, ജബ്ബാർ ഉസ്താദ് രചിച്ച കവിത വസീയത്ത്. ആലാപനം മുരുകൻ കാട്ടാക്കട. തൻ്റെ ഏഴ് മക്കൾക്ക് ഒരു പിതാവ് നൽകുന്ന സന്ദേശം എന്ന രീതിയിലുള്ള ഈ കവിത കടന്നുപോകുന്ന പ്രബുദ്ധമായ ഒരു തലമുറ വരുന്ന തലമുറയ്ക്ക് നൽകുന്ന നിഷ്കളങ്കമായ ബൃഹത്തായ ഒരു സന്ദേശമാണ് വസീയത്ത്. മക്കളെ നിങ്ങളാണ് ഐഹിക പാരത്രിക സ്വത്തുക്കൾ എന്ന കാര്യം ചിത്തത്തിൽ പൊത്തുന്നു ഞാൻ. ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല ചിട്ടയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനല്ലോ. ഞാൻ ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല ചിട്ടയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനല്ലോ. മക്കളെ നിങ്ങളാണ് ഐഹിക പാരത്രിക സ്വത്തുക്കൾ എന്ന കാര്യം ചിത്തത്തിൽ പൊത്തുന്നു ഞാൻ. ദൈവത്തിൻ വിധി കൊണ്ട് ജീവിതം നയിക്കണം ദൈവകോപത്തിനിരയാകാതെ സൂക്ഷിക്കണം. നാട്ടിനും നാട്ടാർക്കും നീ സേവനം ചെയ്തിടണം നാട്ടിക്കും വിധമുള്ള കാര്യങ്ങൾ ചെയ്തിടല്ലേ.
ജാതിയും മതങ്ങളും ജാതിയും മതങ്ങളും നോക്കല്ലേ സഹായിക്കാൻ ജീവുള്ള മനുഷ്യരോ വേദന ഒന്നു തന്നെ കാര്യങ്ങൾ കൈയാളുമ്പോൾ കാര്യമായി കരുതണം കരയുവാനിടവരും കോലത്തിൽ കയ്യാളല്ലേ മറ്റുള്ളോരിക്കലും പറ്റിക്കാൻ പറ്റുകില്ല മറ്റുള്ളോർ പറ്റിക്കുകിൽ പറ്റാതെ നോക്കിയിടണം പാപങ്ങൾ ചെയ്തിടല്ലേ ചെയ്തെങ്കിൽ ഖേദിക്കുക പാപമോചനത്തിനായി ദൈവത്തോടിരക്കുക എല്ലോരും ഒന്നാകണം നല്ലോണം കഴിയണം എള്ളോണം പിരിയല്ലേ അല്ലാഹു തുണയാകും തെറ്റാതെ ജീവിക്കണം സ്നേഹത്തിൽ കഴിയണം തെറ്റാർക്കോ പറ്റിപ്പോയാൽ മറ്റുള്ളോർ പൊറുക്കണം റബ്ബോടു തെറ്റു ചെയ്താൽ റബ്ബതു പൊറുക്കുന്നു റബ്ബിന്റെ അടിമകൾ നമ്മളും പൊറുക്കേണ്ടേ അല്ലാഹു ചെയ്തു തന്ന നന്മയ്ക്കായി നന്ദി ചൊല്ലാൻ അൽഹംദുലില്ലാ എന്ന വാക്കല്ലാതില്ല റബ്ബേ പ്രാർത്ഥിക്കട്ടെ റബ്ബതു കേട്ടു നമ്മെ സ്വർഗത്തിലാക്കിടട്ടെ കരുണാനിധിയ. ഇതിനകത്ത് നല്ല ചില വരികളും, അതായത് ഒരിക്കലും തെറ്റുകൾ പറ്റാതിരിക്കണം. ഇനി ആർക്കെങ്കിലും ഒരാളിന് തെറ്റ് പറ്റുമ്പോ എന്ത് ചെയ്യണം? മറ്റുള്ളോർ പൊറുക്കണം എന്നാണ് അത് പറയുന്നത്. തെറ്റാതെ ജീവിക്കണം, അങ്ങനെ അത് പറയുന്നത്. തെറ്റാർക്കോ പറ്റിപ്പോയാൽ മറ്റുള്ളോർ പൊറുക്കേണം. റബ്ബ് അത് പൊറുക്കുന്നുണ്ട്, പിന്നെ റബ്ബ് പോലും എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റുകളെ പൊറുക്കുന്നു, പിന്നെ നമ്മള് റബ്ബിന്റെ അടിമകളായ നമ്മൾ പൊറുക്കണ്ടേ എന്നാണ്. വളരെ ഗംഭീരമായ വളരെ ഒരു അച്ഛന്റെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിഷ്കളങ്കമായി ജീവിച്ചു പോയ ഒരു തലമുറയുടെ വളരെ ഗംഭീരമായ ഒരു അടുത്ത തലമുറയ്ക്ക് നൽകുന്ന വലിയ ഒരു ഉപദേശം, സന്ദേശമാണത്. മക്കളെ നിങ്ങളാണ് ഐഹിക പാരത്രിക സ്വത്തുക്കൾ എന്ന കാര്യം ചിത്തത്തിൽ കൊത്തുന്നു ഞാൻ. ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല ചിട്ടയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനല്ലോ ഞാൻ. ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല ചിട്ടയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനല്ലോ. ദൈവത്തിൻ വിധി കൊണ്ട്
ജീവിതം നയിക്കണം, ദൈവകോപത്തിനിരയാകാതെ സൂക്ഷിക്കണം. നാട്ടിനും നാട്ടർക്കും നീ സേവനം ചെയ്തിടണം, നാട്ടിക്കും വിധമുള്ള കാര്യങ്ങൾ ചെയ്തിടല്ലേ. ജാതിയും മതങ്ങളും നോക്കല്ലേ സഹായിക്കാൻ, ജീവുള്ള മനുഷ്യരോ വേദന ഒന്നു തന്നെ. ജാതി മതമൊന്നും നോക്കരുത് സഹായിക്കാൻ, ജീവനുള്ള മനുഷ്യരുടെ എല്ലാം വേദന ഏതാണ്ട് ഒന്ന് തന്നെ. അങ്ങനെ അതിഗംഭീരമായ വേദനകളെയും സന്തോഷങ്ങളെയും മൂല്യങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഈ കവിത ആലപിക്കാൻ കഴിഞ്ഞതിനുള്ള ധന്യത കൂടെ ഞാൻ അടയാളപ്പെടുത്തുന്നു. ചേട്ടനെ കുറിച്ച് പ്രിയപ്പെട്ട സി ടി അബ്ദുൾ റഹീം, അദ്ദേഹം നല്ലൊരു കവിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒ എൻ വി കുറിപ്പിന് താല്പര്യമുള്ള ഈ വടക്കൻ കേരളത്തിലെ എഴുത്തുകാരിൽ ഒരാളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ എഴുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം സ്വന്തം ജ്യേഷ്ഠ സഹോദരനായ െക്കുറിച്ച് അബ്ദുൾ ജബ്ബാറിനെ കുറിച്ച് എഴുതിയ കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലി അദ്ദേഹം അനുസ്മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിധുര ചിന്തകൾ എന്നാണ്. പക്ഷെ കവിതയുടെ ഒരു പ്രശ്നം, ഇതൊത്തിരി കട്ടിയുള്ള കവിതയാണ്. ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടുള്ളത്, തെറ്റുകൾ വരും കേട്ടോ, അത് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലേ, ക്ഷമിക്കോ. മായാത്ത വർണ്ണങ്ങൾ പൂക്കുട ചൂടി നിൻ സ്നേഹാർദ്രമോർമ്മ വിതുമ്പി നിൽപ്പൂ, തേങ്ങും മനസകം തേവുന്നു കണ്ണുനീ, നീന്തുന്നു ഞങ്ങളീ ദുഃഖത്തിരകളിൽ. മായാത്ത വർണ്ണങ്ങൾ പൂക്കുട ചൂടി നിൻ സ്നേഹാർദ്രമോർമ്മ വിതുമ്പി നിൽപ്പൂ. സി ടി അബ്ദുൾ ജബ്ബാറിനെ കുറിച്ച് അനുജനായ കവി എഴുതുന്നത്. മായാത്ത വർണ്ണങ്ങൾ പൂക്കുട ചൂടി നിൻ സ്നേഹാർദ്രമോർമ്മ വിതുമ്പി നിൽപ്പൂ, തേങ്ങും മനസകം തേവുന്നു കണ്ണുനീർ, നീന്തുന്നു ഞങ്ങളീ ദുഃഖത്തിരകളിൽ. ബാല്യത്തെ വിഭ്രാന്തമാക്കിയ രാപ്പകൽ, കാലം വരച്ചിട്ട ത്യാഗത്തിൻ മുദ്രകൾ, ആരിലും ഭീതി പടർത്തും വസൂരിതൻ ബാധയെന്ന് അന്ത്യം വിധിച്ചുള്ള നാളുകൾ. സാന്ത്വനമേകി നീ കാവലായി രക്ഷയായി, കൂടെ കഴിഞ്ഞെന്നും നിദ്രാവിഹീനനായി, മാറോടു ചേർത്തന്നെ നിർഭയം കൈകളിൽ കോരിയെടുത്തൊരു കൈ കുഞ്ഞുപോലവേ. കല്ലറ തീർക്കണം വൈകാതെ എന്നുള്ള മന്ത്രണം കേൾക്കേ തകർന്നു തളർന്നു ഞാൻ, കല്ലറ തീർക്കണം വൈകാതെ എന്നുള്ള മന്ത്രണം കേൾക്കേ തളർന്നു തകർന്നു ഞാൻ. ൂട്ടിപ്പിടിച്ചെന്നെ ആശ്വസിപ്പിക്കവേ തപ്താശ്രുധാരയാൽ പൊള്ളിയൻ മാറിടം, സ്നേഹത്തിൻ മാധുര്യം ഹൃത്തിലിഴ ചേർത്തു ബന്ധുരബന്ധമായി തീർന്നുള്ള ബന്ധനം. അറ്ററ്റുതീരുന്നുവെങ്കിലും സാർത്ഥക ദൗത്യമായി കാണുന്നു സജ്ജനം. നീ ഇല്ല എന്ന ആധി ഇടക്കിടയാളുന്നു തീപ്പന്തമുള്ളിൽ പതിക്കുന്ന മാതിരി, കാലത്തിൻ നീതിക്കു മറ്റില്ല പോംവഴി, ഊഴം വരും വരെ ഒന്നായി കഴിഞ്ഞിടാം. വറ്റാത്ത സ്നേഹത്തിൻ പാലാഴി തീർത്തവർ, സത്യത്തിൻ പാതയിൽ മുമ്പേ ഗമിച്ചവർ, നേരിന്റെ വാക്കായി ജീവിച്ചു കാണിച്ച മാതാപിതാക്കളും മാഞ്ഞുപോയോ ഓർമ്മയായി. ഇന്നും ആ പാദവിന്യാസത്തിൻ മർമ്മരം വന്നു വിളിക്കുന്നു മാനസവാതിലിൽ, അച്ചുടുചോര തുടിച്ചു സിരകളിൽ സത്തമ പൈതൃക സാക്ഷ്യമായിപ്പോഴും, പട്ടിണി കഞ്ഞി വിളമ്പുന്ന ഉമ്മയെ നോക്കിയിരിക്കുന്ന ബാപ്പയെ അന്നു വരച്ചിട്ട മൃണ്മയ ചിത്രങ്ങൾ ഇന്നുമെന്നുള്ളിൽ മിഴിവാർന്നു നിൽക്കയാം. യാത്രയായി പിന്നെയും കൂടെ പിറപ്പുകൾ, മാഞ്ഞുപോയി ഉത്സവദായക നാളുകൾ, കെട്ടു വിളക്കുകൾ വ്യാപിച്ചു കൂരിരുൾ, വാടിക്കൊഴിഞ്ഞുപോയി പൂത്തില്ല സന്ധ്യകൾ,
പൊട്ടിച്ചിരികൾ മുഴങ്ങിയ വീടുകൾ പെട്ടെന്ന് മൂകമായി സ്തബ്ധമായി ഉൾക്കളം വേവും മനസ്സുമായി പ്രാർത്ഥനാമുക്തരായി മേവുന്നു രാപ്പകൽ ചിന്താവിമൂകമായി സംസാര സാഗരം നീന്തിക്കടക്കുവാൻ ഉത്സാഹപൂർവം തുഴയുകയാണു ഞാൻ സംസാര സാഗരം നീന്തിക്കടക്കുവാൻ ഉത്സാഹപൂർവം തുഴയുകയാണു ഞാൻ ആടി ഉലയും നിരമ്പും അലകളിൽ ചാഞ്ചാടിയോടും കളിവള്ളമെങ്കിലും സംസാര സാഗരം നീന്തിക്കടക്കുവാൻ ഉത്സാഹപൂർവം തുഴയുകയാണു ഞാൻ കൂട്ടായി അഭയമായുണ്ടെന്റെ കർമ്മവും ധർമ്മവും ധൈര്യവും പകരുന്ന സാക്ഷ്യമായി പാതിവഴിയിലധികം തുഴഞ്ഞു ഞാൻ പാതിവഴിയിലധികം തുഴഞ്ഞു ഞാൻ കാതങ്ങൾ മാത്രം മറുകര പറ്റുവാൻ പകലോനിറങ്ങുന്ന വഴിയിലെ കരുമാടിക്കൂട്ടത്തെ ദൂരെ അകറ്റുവാൻ ശരറാന്തലേന്തുന്നു വാസന്തചന്ദ്രിക മറയത്തിരുന്നു രസിക്കുന്നു താരക ശരറാന്തലേന്തുന്നു വാസന്തചന്ദ്രിക മനോഹരല്ലേ ശരറാന്തലേന്തുന്നു വാസന്തചന്ദ്രിക മറയത്തിരുന്നു രസിക്കുന്നു താരക വരഗതി പ്രാർത്ഥിച്ചണയുന്ന വത്സനെ വരവേറ്റിടാനായി ഒരുങ്ങുന്നു വാരുളി സുവിദിതം മനുഷ്യജന്മത്തിൻ സാഫല്യം സുരസദന സിദ്ധിയാണേകരാഗം കഥയല്ല വ്യഥയല്ല നിധീതു ജീവിതം കഥയല്ല വ്യഥയല്ല നിധി ഇതു ജീവിതം വിധിഹിത വരദാന പുണ്യമീ സൗഭഗം കഥയല്ല വ്യഥയല്ല നിധി ഇതു ജീവിതം വിധിഹിത വരദാന പുണ്യമീ സൗഭഗം ബഗ്ദാദ് നേരത്തെ ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബഗ്ദാദ് ഒരു വികാരമാണ് അറിവുള്ളവന്റെ സംസ്കാരത്തെ കുറിച്ച് ചിന്തിക്കുന്നവന്റെ നാളെയും മറ്റന്നാളും സംസ്കാരങ്ങൾ നിലനിൽക്കണം സാഹോദര്യം നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ എല്ലാം ഒരു വൈകാരികതയാണ് ബാഗ്ദാദ് ഞാൻ ആ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനിങ്ങനെ കൊച്ചു അന്നത്തെ കുറ്റ പുസ്തകങ്ങളിലെ ഈ ബാഗ്ദാദ് ഈ 1001 രാവുകൾ വായിച്ചിട്ടേ ഇങ്ങനെ ബാഗ്ദാദ് കാണണമെന്ന് സ്വപ്നം കണ്ടിരുന്നു ഒരു കാലത്ത് അപ്പോൾ ആ ബാഗ്ദാദിനെ അതിൻ്റെ ഇപ്പോഴത്തെ കിടപ്പ് ആ കാലത്ത് ഇതിന് 10-20 വർഷം ആവുന്നു തോന്നുന്നു യുദ്ധം നടന്നപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ കവിത എഴുതുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ലോകത്തിന്റെ ആധുനിക ചരിത്രം തുടങ്ങുമ്പോൾ ക്രിസ്തു ജനിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിലനിന്നിരുന്ന സമൃദ്ധമായ 4 സംസ്കാരങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും പ്രൗഢമായ ഒരു സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം ആ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ കേന്ദ്രസ്ഥാനമാണ് ബാഗ്ദാദ് അങ്ങനെ മെസപ്പൊട്ടോ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തീരത്തിൽ മെസപ്പൊട്ടോമിയയിൽ ഗംഭീരമായ സംസ്കാരം നമ്മുടെ സഹോദരങ്ങൾ നിലനിർത്തുന്ന കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് സിന്ധു നദീതട സംസ്കാരം അതൊരു നാഗരിക സംസ്കാരമായിരുന്നു അതേ സമയത്ത് ലോകത്തുണ്ടായിരുന്ന മറ്റൊരു പ്രധാന സംസ്കാരമാണ് നൈൽ നദീതട തീരത്തിലെ ഈജിപ്ഷ്യൻ സംസ്കാരം അതൊക്കെ ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരം അതേ കാലത്ത് നിലനിന്ന മറ്റൊരു ഒറ്റ സംസ്കാരമാണ് എന്താ മഞ്ഞ നദീ തീരത്തെ ചൈനീസ് സംസ്കാരം ഈ 4 സംസ്കാരങ്ങളിൽ ഇന്നും അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്കൃതി ഇന്ത്യൻ സംസ്കാരമാണ് എന്തുകൊണ്ടാണ് അത് ബാക്കിയുള്ള ഈ 3 സംസ്കാരങ്ങളും ഈ ചരിത്രത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് അസ്തമിച്ചു പോയി ഇപ്പൊ അതിന്റെ അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ അതിനെ പിന്തുടരുന്ന ആരും തന്നെ ഇല്ല പക്ഷെ അതിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ശേഷിപ്പുകൾ നിലനിൽക്കുന്ന സംസ്കൃതി ഉള്ളത് ഇന്ത്യയിൽ മാത്രമാണ് അതെന്തുകൊണ്ടായിരിക്കും അതിനൊറ്റ കാരണമാണ് എന്താണെന്ന് മറ്റ് 3 സംസ്കാരങ്ങളും സ്റ്റാറ്റിക് അവർ ചരിത്രത്തെയോ ശാസ്ത്രത്തെയോ ഉൾക്കൊള്ളാൻ തയ്യാറായി അവർ നിന്നിടത്ത് തന്നെ നിന്നു അതുകൊണ്ട് ചരിത്രം ഒഴുക്കിക്കൊണ്ടങ്ങ് പോയി ഇന്ത്യൻ സംസ്കാരം മാത്രമാണ് ഡൈനമിക് ആയിരുന്നു അതായത് വരുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഏറ്റവും അനിഗംഭീരമായ ആത്മസത്ത ഉള്ളവരാണ് നമ്മൾ ഇന്ത്യക്കാർ നാനാത്വത്തിലെ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ അതുകൊണ്ടാണ് ഇന്നും അന്നത്തെ ദൈവങ്ങൾ ഇന്നും ഉണ്ട് നമ്മുടെ നാട്ടിൽ ആരാധിക്കപ്പെടുന്നുണ്ട് സിന്ധു നദി അന്ന് മെസപ്പൊട്ടോമിയയിലെ ഒരു ദേവതയും ഇന്ന് ആരും ആരാധിക്കുന്നില്ല അന്നത്തെ ചൈനീസ് സംസ്കാരത്തിലെ ഒരു ദേവതയും ഇന്ന് ആരും ആരാധിക്കുന്നില്ല ഈജിപ്തിലെ ഫറവാന്മാര് കാലത്തെ ആരും ഇന്ന് ആരാധിക്കും പക്ഷേ അന്നത്തെ അതേ ദൈവങ്ങളെ ഇന്നും ഇന്ത്യയിൽ ആരാധിക്കുന്നില്ല
അന്ന് സിന്ധു നദിയുടെ തീരത്തിൽ ഉണ്ടായിരുന്ന പരാശക്തി എന്ന് പറയുന്ന ദേവതയാണ് ഇന്ന് ഇന്ത്യയിൽ ലക്ഷ്മിയായും സരസ്വതിയായും പാർവതിയായും എല്ലാം കൊണ്ടുവരുന്നത്. അന്ന് സിന്ധു നദിയുടെ തീരത്തിലുണ്ടായിരുന്ന രുദ്രൻ എന്ന ദൈവത്തെയാണ് ഇന്നും ശിവൻ, മഹാശിവനായി നടരാജനായി ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. കറുപ്പനാണ് രുദ്രൻ. ശിവനെ എപ്പോഴും വരയ്ക്കുമ്പോൾ കറുപ്പായിട്ട്, അത് ദ്രവീഡിയൻ സംസ്കാരമായിരുന്നു. അതുപോലെ ഈ ബാഗ്ദാദ് രാഷ്ട്രത്തിന്റെ ആത്മബോധത്തെയാണ് ഞാൻ ഈ കവിതയിൽ ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ചത്. അന്ന് അലി ഇസ്മയിൽ എന്ന് പറയുന്ന 12 വയസ്സുകാരനായ കുട്ടി, അവനിങ്ങനെ ആടുമാട് മേച്ച് നടക്കുമ്പോൾ പെട്ടെന്നൊരു തുണി പൊതി പൊട്ടിയിട്ട് അവന്റെ രണ്ട് കൈ മാറ്റി. അവനിങ്ങനെ ആശുപത്രി കിടക്കി കിടക്കുന്ന ചിത്രമുണ്ട്. അവന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ വെള്ള തുണി ചുറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുന്നത് അവന്റെ ഒരു കുരിശിനെ ഇങ്ങനെ മുറിച്ചിട്ട് അതുപോലെയാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോ അവൻ ചോദിക്കുമ്പോ, നാളെ ആടുമേക്കാൻ പോകാൻ എന്റെ കൈയെവിടെ? ഈ ചോദ്യം എല്ലാ യുദ്ധക്കൊതിയന്മാരോടുമുള്ള ചോദ്യമാണ്. എല്ലാ വെടിയുണ്ടയും വാൾ മുനത്തുമ്പും അന്ത്യമായി ചെന്നുകൊള്ളുന്നത് എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണെന്ന സത്യത്തിൽ ദൈവം പിറക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ ബാഗ്ദാദ് എന്ന കഥയിൽ കുറച്ച് വിവരിച്ചിരുന്നു. ബാഗ്ദാദ് മണൽ കരിഞ്ഞു പറക്കും, നേന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു. മണൽ കരിഞ്ഞു പറക്കും, നേന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു. താഴെ തുടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ, താഴെ തുടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോർ അറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോർ അറബി കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചി കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമ്പു കരിഞ്ഞു, ആരവമില്ലാതവിടവിടെ പൊടികേറി മറഞ്ഞ തുണിപ്പൊതികൾ, കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതി കൈ മാത്രം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോ അറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോ അറബി കഥയിലെ ബാഗ്ദാദ്. തെരുവിന്നോരത്തൊരു തിരികെട്ടു കിടപ്പുണ്ട്, അവിടെ പുകയുണ്ട്. പകലുകരിഞ്ഞാൽ പത്തു പതുങ്ങി വരും നരികൾക്ക് അതിമതമുണ്ട്. തെരുവിന്നോരത്തൊരു തിരികെട്ടു കിടപ്പുണ്ട്, അവിടെ പുകയുണ്ട്. പകലുകരിഞ്ഞാൽ പത്തു പതുങ്ങി വരും നരികൾക്ക് അതിമതമുണ്ട്. അമ്മക്കാല് തെരഞ്ഞു തളർന്നു, ഉമ്മ കൊടുത്തു തൊടുത്ത മുഖം എങ്ങു കളഞ്ഞു, പൊന്നോമൽ ചിരി താങ്ങിയിടേണ്ട തളുത്ത മൊഴി. സൂര്യനവെല്ലും കാന്തി എഴുന്നൊരു തേജസ്സാർന്നൊരു ബാല്യമുഖം, കീറി വരഞ്ഞു ജയിക്കുകയാണൊരു പാരുഷ്യത്തിൻ ക്രൗര്യമുഖം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായൊരു ബാല്യം, നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ, പ്രാർത്ഥനയേറ്റി മയങ്ങും നാദുരശയ്യയിലാർദ്രം. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായൊരു ബാല്യം, നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ, പ്രാർത്ഥനയേറ്റി മയങ്ങും നാദുരശയ്യയിലാർദ്രം. സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പം അലഞ്ഞു, പൊയ്കയിൽ ആ പലിറുത്തൊരു കയ്യിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു. സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പം അലഞ്ഞു, പൊയ്കയിൽ ആ പലിറുത്തൊരു കയ്യിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു. കരയാതരികിലിരുന്നുമ്മ ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്.
ദൂരെയിരുന്നു അവർ ചോദിച്ചു, ആരാ നിന്നുടെ സ്വപ്നത്തിൽ പ്രായോജകരില്ലാത്തൊരു സ്വപ്നം പാടേ തട്ടിപ്പായിക്ക്? ചൂടുകിനാക്കൾ നൽകാം നീ നിൻ പേരും വേരും ഉപേക്ഷിക്ക, അല്ലെങ്കിൽ തിരി ആയിരമുള്ളൊരു തീക്കനി തിന്നാൻ തന്നിടും, രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിൽ അതിപ്രേത കൂട്ടുപകർത്തിയിടും, അഗ്നി എറിഞ്ഞു കുടങ്ങൾ ഉടഞ്ഞു കടൽ ഭൂതങ്ങൾ ഉറഞ്ഞിടും, നട്ടു നനച്ചൊരു സംസ്കാര തരുവെട്ടി ചിത നിര തീർത്തിയിടും, തണലുതരുന്ന മഹാവൃക്ഷം നാം ചുവടു മുറിക്കുകയാണെന്ന് പകരം നൽകാം സ്വപ്ന സുഖങ്ങൾ നിറച്ചൊരു വർണ്ണ കൂടാരം, പേരും വേരും ഉപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ, പേരും വേരും ഉപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ, തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ, തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ, കത്തും കണ്ണുകലങ്ങിയില്ല മൊഴിമുത്തും ഒരൽപ്പം ഉടഞ്ഞില്ല, മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം നരക തീമഴ ഏറ്റിടാം, കത്തും കണ്ണു കലങ്ങിയില്ല മൊഴിമുത്തും ഒരൽപ്പം ഉടഞ്ഞില്ല, മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം നരക തീമഴ ഏറ്റിടാം, എങ്കിലും എന്നുടെ പേരും വേരും എന്നും പ്രാണനും ആത്മാവും, എങ്കിലും എന്നുടെ പേരും വേരും എന്നും പ്രാണനും ആത്മാവും, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോർ അറബിക്കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോർ അറബിക്കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദ് ദുശാസന കേളിയിൽ കുന്തലഴിഞ്ഞ സഭാപർവം, ഇത് ഗാന്ധാരി ഒരായിരം അരുമക്കുരുതിയിൽ അന്ധതയാർന്ന മനമനം, ഇത് കോവലപത്നി മുറിച്ച മുലപ്പാടഗ്നിയരിച്ച മഹാചരിതം, ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബിക്കഥയിൽ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്, അറബി കഥയിലെ ബാഗ്ദാദ്. എല്ലാവർക്കും സന്തോഷം, സന്തോഷമായിരിക്കുക എല്ലാവരും. ആശംസിക്കുന്നു.